അത് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചു. അത് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് കാര്യം അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാര്യം അറിയാം സാറേ, എ സി ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശനിയാഴ്ച രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അമ്പലം നട അടച്ചിട്ട് എത്തിയാൽ പോരെ, അതും പറ്റില്ല. അപ്പോൾ ആ രീതിയിലാണ് അവർ എന്നെ കൊണ്ടുപോയത്. കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റിയപ്പോൾ തന്നെ വിലം കിട്ടും. ഹെൽമെറ്റ് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കാനാണ് കൊണ്ടുപോയത്. അവിടെ നേരെ മെഡിക്കൽ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് നേരെ സെല്ലിനകത്ത് കയറ്റി വിട്ടു. സെല്ലിനകത്ത് ഇട്ടിട്ട് അവർ പറയണമെന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് ഇട്ട് എൻ്റെ വാച്ച് ഒരു വാങ്ങിച്ച് ഫോൺ അതിനുമ്പോൾ വണ്ടിക്ക് അത് കയറിയപ്പോൾ തന്നെ ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ അപ്പോഴേ തന്നെ അവർ വാങ്ങിച്ച് ഫോൺ കൊണ്ടുപോയി. പൂന്തുറ അമ്പലത്തിൽ അത് വിഗ്രഹ മോഷണം പോയതിൻ്റെ കാര്യത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ രീതിയിലാണ് കൊണ്ടുപോയത്. അരപ്പൊട്ടി താങ്കളെ വെള്ളിയാഴ്ച എട്ടത്തുറങ്ങൽ അമ്പലത്തിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താ സംഭവിച്ചെന്ന്? വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഞാൻ അമ്പലത്തിലെത്തി. 5:30 നട തുറന്നു. 5:30 ആയില്ല, അതിനുമുമ്പായിട്ട് തന്നെ 5:30 ആ സമയത്ത് അവർ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് പൂന്തുറ സ്റ്റേഷനിൽ നിന്ന് ഒരാൾ മഫ്തിയിലാത്തി വന്ന് ചോദിച്ചു, അരുൺ പോട്ടിയല്ലേ ചോദിച്ചു. ഞാൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീകോളിൻ്റെ അകത്ത് നിൽക്കുക. പടി ഇറങ്ങിയതും നേരെ അവർ മൊത്തത്തിൽ വന്ന് വളഞ്ഞ് യൂണിഫോം ഇട്ട SI അല്ലാതെ രണ്ട് മൂന്ന് പോലീസുകാരും കൂടി ചേർന്ന് തന്നെ അത് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എവിടെയാന്ന് ചോദിച്ചു. അത് സ്റ്റേഷനിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് കാര്യം അറിയാമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാര്യം അറിയാം സാറേ, എ സി ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശനിയാഴ്ച രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ അമ്പലം നട അടച്ചിട്ട് എത്തിയാൽ പോരെ, അതും പറ്റില്ല. ഇപ്പം തന്നെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്തോളും എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിലാണ് അവർ എന്നെ കൊണ്ടുപോയത്. കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ വണ്ടി കയറ്റിയപ്പോൾ തന്നെ വിലം കിട്ടും. ഹെൽമെറ്റ് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയത് മെഡിക്കൽ എടുക്കാനാണ് കൊണ്ടുപോയത്. പൂന്തുറ ഹോസ്പിറ്റൽ അവിടെ കൊണ്ടുപോയി മെഡിക്കൽ എടുത്തു. മെഡിക്കൽ എടുത്ത സമയത്ത് പോലും വിലം കഴിച്ചിട്ടില്ല. അവിടെ നേരെ മെഡിക്കൽ എടുത്തിട്ട് നേരെ കൊണ്ടുവന്ന് നേരെ സെല്ലിനകത്ത് കയറ്റി വിട്ടു. സെല്ലിനകത്ത് ഇട്ടിട്ട് അവർ പറയണമെന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് ഇട്ട് എൻ്റെ വാച്ച് ഒരു വാങ്ങിച്ച് ഫോൺ അതിനുമ്പോൾ വണ്ടിക്കകത്ത് കയറിയപ്പോൾ തന്നെ ആരും വിളിക്കാതിരിക്കാൻ വേണ്ടി ഫോൺ അപ്പോഴേ തന്നെ അവർ വാങ്ങിച്ച് ഫോൺ കൊണ്ടുപോയി ലോക്ക് പറഞ്ഞു കൊടുത്ത് അവരെല്ലാ കാര്യവും നോക്കി. അത് കഴിഞ്ഞ് അപ്പോഴപ്പോഴും ചോദിക്കും എന്തെങ്കിലും ആരെങ്കിലും സംശയമുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്കാരും സംശയമില്ല. അരെ ഞാൻ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് സ്വരചേർച്ച ശരിയാവാത്തതിൻ്റെ പേരിൽ ഞാൻ പിണങ്ങി ഇറങ്ങിയതാണ്. ഇപ്പം എന്ത് പേരിലാണ് അറസ്റ്റ് ചെയ്തത്? പൂന്തുറ അമ്പലത്തിൽ മോഷണമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ആ പൂന്തുറ അമ്പലത്തിൽ അത് വിഗ്രഹ മോഷണം പോയതിൻ്റെ കാര്യത്തിൽ മൊഴിയെടുക്കാൻ വേണ്ടിയാണ് അവർ വന്നതെന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ രീതിയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ എന്നെയും മാനഭംഗപ്പെടുത്തി, എൻ്റെ അമ്പലത്തിനെയും മാനഭംഗപ്പെടുത്തി, ആയിരിക്കുന്ന ദേവിയെ മാനഭംഗപ്പെടുത്തി. പൂന്തുറ അമ്പലത്തിൽ പോയിട്ട് എത്ര നാൾ ജോലി ചെയ്തിരുന്നു? ഞാൻ 31st അവിടെ നിന്ന് ഇറങ്ങുന്നത്. എത്ര നാളുണ്ടായിരുന്നു അമ്പലത്തിൽ? 4 മാസം അതിനകത്തോ. അത് സ്വയം ഇറങ്ങുമായിരുന്നു അതോ എന്തെങ്കിലും? സ്വയം ഇറങ്ങിയതാണ്. സ്വയം ഇറങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ശരിയാവാത്തതിൻ്റെ പേരിൽ, കമ്മിറ്റിക്കാരുമായിട്ടുള്ള ഒരു ഇത് ശരിയാവാത്തതിൻ്റെ പേരിൽ ഞാൻ അവിടുന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ പിണങ്ങി അങ്ങ് ഇറങ്ങിപ്പോന്നതാണ്. ഇങ്ങനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് എന്താണ് സംഭവിച്ചത്? ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ വണ്ടി കയറിയ സമയത്തെ ഇവർ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളുവിളിയും ബഹളും വരുന്നത് എൻ്റെ അമ്മയ്ക്ക് വരെ ചേർത്ത് വെച്ചാണ് വിളിയായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായത്. ലോക്കപ്പിൽ വെച്ച് മർദ്ദനം അങ്ങനെ എന്തെങ്കിലും? ഇല്ല അതൊന്നും ചെയ്തില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ അടുത്ത് എന്നിട്ടുണ്ടോ ഇത്? അടുത്ത് 8 മണി ആയപ്പോഴത്തേക്ക് CI ഒരു ഓഫീസിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് കാര്യം ചോദിച്ചിട്ട് പൊയ്ക്കോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ പോകാൻ പറ്റൂലെന്ന് പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞാൻ ഒരു കുറ്റവാളിയെ പോലെയാണ് തിരിച്ച് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോഴേ നാട്ടുകാരെല്ലാവരും വിചാരിക്കുള്ളൂ. ഈ സത്യാവസ്ഥ നാട്ടുകാരും അറിയില്ല. അപ്പോൾ എനിക്ക് അത് പറ്റൂല സാറേ എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ വെച്ച് ഞാൻ CIയുടെ മുമ്പ് വെച്ചാൽ പറഞ്ഞു സാറേ എനിക്ക് ഇനി ആത്മഹത്യ ഉള്ള വഴി. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങണത്. അപ്പോൾ എന്നെ SI ആയിട്ട് ഒരു പ്രൈവറ്റ് വാഹനത്തിൽ SIയും ഒരു പോലീസ് സാറിനായിട്ടാണ് എന്നെ തിരിച്ച് അമ്പലത്തിൽ കൊണ്ടുവന്ന് ആക്കിയത്. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ട് AC ഓഫീസിലൊക്കെ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. അമ്പലത്തിൽ കൊണ്ടുവരുന്ന വഴിക്ക് SI എന്തെങ്കിലും പറഞ്ഞായിരുന്നു സാറിൽ വെച്ച്? ഇല്ല വേറെ ഒന്നുമില്ല. അത് നിൻ്റെ എൻ്റെ പറഞ്ഞ SI അല്ല കോൺസ്റ്റബിൾ പറഞ്ഞു. അത് വിളിച്ചാൽ കിട്ടാത്തതിൻ്റെ അല്ലേ ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ പറഞ്ഞിരിക്കുകയല്ലേ എന്ന് പറഞ്ഞു. AC ഓഫീസിൽ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ അത് അതിൻ്റെ അതല്ലേ സംഭവിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം AC നിക്കരിച്ചു, എല്ലാവരും നിക്കരിച്ചല്ലേ അവരിപ്പം ചെയ്തത്. താങ്കൾ നേരത്തെ വർക്ക് ചെയ്ത അമ്പലത്തിൽ സമ്മറ്റിയാൽക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ താങ്കളോട്? എനിക്ക് അങ്ങനെ പറഞ്ഞാൽ സെക്രട്ടറിയായിട്ടുള്ള വൈരാഗ്യം. സെക്രട്ടറിയായിട്ട് പിണങ്ങിയാണ് ഇറങ്ങിയത്. വേറെ കമ്മിറ്റിക്കാർ മറ്റുള്ളവർ കമ്മിറ്റിക്കാരല്ല, അമ്പലത്തിലെ സെക്രട്ടറിയായിട്ട് പിണങ്ങി ഇറങ്ങേണ്ടി വരും.
ആ അമ്പലത്തിൽ പൂന്തുറ അമ്പലത്തിൽ ആന്തല മാത്രമല്ല പോറ്റിയായിട്ടുള്ളൂ, മറ്റു പോറ്റിമാരെ ഞാൻ വിളിച്ച് ചോദ്യം ചെയ്ത് അറിയാമോ? ഓ, ചോദ്യം ചെയ്തു. അവർ ഇതുപോലെയാണ് വിലഞ്ഞു വെച്ചാണോ ഇത്? ഇല്ല ഇല്ല. അപ്പോൾ താന്തല മാത്രമേ വിലഞ്ഞു വെച്ചാൻ കാരണം? അത് എന്താണെന്ന് എനിക്കറിയില്ല. അന്നിട്ട് ചോദിച്ചില്ലായിരുന്നു ഇങ്ങനെ വിലഞ്ഞ് എന്തിനാണ് വെച്ചെന്ന് ചോദിച്ചില്ല. അപ്പോഴേ ഈ വണ്ടിക്കകത്ത് കയറ്റി വില കുറച്ച് വണ്ടിക്കകത്ത് കയറ്റിയപ്പോൾ തന്നെ മാനസികമായിട്ട് അമ്പലത്തിൽ നിന്നപ്പോൾ ആ ഡ്രസ്സ് പോലെ ഇടാൻ സമ്മതിക്കാനുണ്ടോ? ഇത് ഷർട്ട് പോലെ ഇടാതെ എന്താണ് അവിടെ ഡ്രസ്സ് പോലെ ഇടാൻ സമയം തന്നില്ല. പിന്നെ രണ്ടാമതെടുത്ത് ഇടേണ്ട സാഹചര്യം ആണോ ഉണ്ടായത്? തിരിച്ച് അമ്പലത്തിൽ വന്നപ്പോൾ ഈ അമ്പലത്തിൽ അട്ടത്തുള്ള അമ്പലത്തിലെ ഭാരവാഹികൾ എന്താണ് പറയുന്നത്? ഭാരവാഹികളെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. കാര്യം ഞാൻ നിരപരാധിയാണെന്ന് അമ്പലത്തിലെ അമ്പലക്കാരെ എല്ലാവർക്കും അറിയാം. നാട്ടുകാർ ഇപ്പോൾ ലോകം മുഴുവൻ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പം പിന്നെ എനിക്ക് എൻ്റെ അമ്പലക്കാരാണ് എനിക്ക് കൂടുതലും സപ്പോർട്ട് ഉള്ളത്. അമ്പലത്തിൽ അന്നത്തെ പൂജ മുടക്കിക്കൊണ്ടാണ് ഇവർ അമ്പലത്തിലെ പൂജ ദേവിയെ പട്ടിണിക്കിട്ടിട്ടാണ് പോകേണ്ടി വന്നത്. അന്ന് പോയപ്പോൾ അന്ന് അമ്പലം അടച്ചിടായിരുന്നു അവർ? ഇല്ല ഇല്ല, അടച്ചില്ല. ഞാൻ വന്നിട്ടാണ് പിന്നെ അവസാനം നട അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. എത്ര മണിയാണ് തിരിച്ചു വന്നപ്പോൾ? തിരിച്ചു വന്നപ്പോൾ 8:30 ആയി. എനിക്ക് ഭാര്യയുണ്ട്, ഒരു മോളുണ്ട്, അമ്മാവൻ്റെ അമ്മാവി എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞാനാണ് അവർക്കുള്ള ഒരു ആശ്രയം, വേറെ ആരുമില്ല. ഈ വാർത്തകളെല്ലാം അവർ ശ്രദ്ധിച്ചിരുന്നു? മോളെ മാത്രം കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. കാര്യം അവൾക്ക് 10 വയസ്സായതേ ഉള്ളൂ. അപ്പോൾ അവളെ മാത്രം കാണിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അവൾ പേടിച്ചു പോകും. അതിൻ്റെ പേരില്ല, അവളെ മാത്രം കാണിച്ചിട്ടില്ല. ഈ സംഭവം അറസ്റ്റ് ചെയ്തു, താങ്കൾ പുറത്തു വിടുകയും ചെയ്തു. അതിനുശേഷം ആ പൂന്തുറ അമ്പലത്തിൽ ആരെങ്കിലും ഭാരവാഹികളോ സെക്രട്ടറി താങ്കൾ വിളിച്ച് സംസാരിച്ചോ? ഇല്ല ഇല്ല, അങ്ങോട്ടും വിളിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ടും വിളിച്ചിട്ടില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ഒരു അമ്പലത്തിനകത്ത് ഇങ്ങനെ പോലീസ് കയറി ചെയ്യണത് കറക്റ്റായി നല്ലൊരു രീതിയാണോ? താങ്കളെ ഓൾറെഡി മുമ്പ് താങ്കളെ AC ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഹാജരാകാൻ പറഞ്ഞു. 10:30 ചെല്ലാൻ പറഞ്ഞിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30 ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞ് സമ്മതിച്ചതാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ കാക്കിയിട്ടുകൊണ്ട് കയറണത് ഇത് അമ്പലത്തിലായതുകൊണ്ട് നടന്നു. വേറെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഇല്ലെങ്കിൽ ഒരു മുസ്ലിം പള്ളിയിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഇതേപോലെ നടക്കും. അമ്പലത്തിനെയും മൊത്തത്തിൽ ഹിന്ദുക്കളെ മൊത്തത്തിൽ അവമാനപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തു. അമ്പലത്തിൽ മറ്റ് ജീവനക്കാരില്ല? എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മാമുണ്ട്. അപ്പോൾ അന്ന് മാമൻ ലീവായിരുന്നു. പിന്നെ ഒരു വേറൊരു മാമിയാണ്, അടിച്ചൊളിക്കാനെല്ലാം നിൽക്കുന്ന മാമിയാണ് നിൽക്കുന്നത്. ആ മാമിക്ക് പിന്നെ മലയാളം അറിഞ്ഞുള്ളൂ, തമിഴ് മാത്രമേ അറിയാവൂ. പിന്നെ തൊഴാൻ ഒരു 5-6 ആൾക്കാരുണ്ടായിരുന്നു, സ്ത്രീകളെല്ലാം ഉണ്ടായിരുന്നു. ഒന്നാമത് ചൊവ്വാഴ്ച ആടി ചൊവ്വയും കൂടിയാണ്, അത്രയും വിശേഷം എല്ലാം ഉള്ള ദിവസമാണ്. ഈ പൂന്തുറ സ്റ്റേഷനിൽ താങ്കളെ വിളിച്ച് പറഞ്ഞു താങ്കൾ എന്തായാലും സ്റ്റേഷനിൽ ചെല്ലുമായിരുന്നു. എന്നെ ആദ്യം ഒരു ദിവസം ഒരു പ്രാവശ്യം കാരോട് ബിജു സാറ് എന്നെ വിളിച്ചിരുന്നു. അവിടെ ഉള്ള SI എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു, പോലെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ശരി സാറേ എന്ന് പറഞ്ഞു. അപ്പോഴത്തെ ആ കാര്യം കഴിഞ്ഞു പോയി. അതിനുശേഷമാണ് ഈ സംഭവങ്ങളെല്ലാം ഇവരുണ്ടാക്കിയത്. ഈ AC അടുത്ത് കൊണ്ട് ചെന്നപ്പോൾ താങ്കൾ ഈ കാര്യം പറഞ്ഞില്ല, താങ്കൾ വിലന്ന് വെച്ചുകൊണ്ട് വന്നു പറഞ്ഞു പറഞ്ഞു എല്ലാ കാര്യം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു തന്നെയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. AC എന്താണ് പറയുന്നത്? തക്കതായിട്ടുള്ള നല്ല രീതിയിലുള്ള കേസെടുക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അന്വേഷിച്ച് കേസെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്. ആ സെക്രട്ടറി താങ്കൾ നേരത്തെ നിന്ന ജോലി സ്ഥലത്ത് അമ്പലത്തിലെ സെക്രട്ടറി താങ്കൾ അവഹേളിക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ഈ അറസ്റ്റ്? അത്രേ ഉള്ളൂ.